Hi friends, welcome back to my channel. This is the recipe. This is the recipe. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ഇടുക അര ടീസ്പൂൺ കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയൊക്കെയാണ് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് പിന്നെ ഒന്ന് മിക്സ് മുളകൊക്കെ അതിലൊന്ന് പിടിച്ചിട്ടാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനു ശേഷമാണ് മിക്സ് ചെയ്തു കൊടുക്കുന്നത് മാരിനേറ്റ് ചെയ്തു വെച്ചിട്ട് 15 മിനിറ്റ് എങ്കിലും കുറഞ്ഞതിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിനു ശേഷമാണ് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടു കൊടുക്കുന്നത് കുറഞ്ഞതാണ് 15 മിനിറ്റ് അതിൽ കൂടുതൽ വെക്കാൻ പറ്റിയാണെങ്കിൽ 15 മിനിറ്റ് ആയിട്ടുണ്ട് ഇനിയായതാ ഇനി ഞാൻ ഇത് ഉണ്ടാക്കുന്നത് മഞ്ഞട്ടിയിലാണ് മഞ്ഞട്ടിയാണ് എടുക്കുന്നതെങ്കിൽ കൂടുതൽ നല്ലത് സാധാരണ ഈ ഒരു ടൈപ്പ് കറി മഞ്ഞട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കല് മഞ്ഞട്ടി ചൂടായാൽ അതിൽ കവർ ആവുന്ന വിധത്തിൽ ഒരു വാഴയില വെച്ച് കൊടുക്കുക വാഴയിലയും കൂടി ചൂടായതിനു ശേഷം 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില കഴുകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കറിവേപ്പിലയും കൂടി ഒന്ന് ചൂടായെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നീളത്തിലരിഞ്ഞ ഒരു 6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നീളത്തിലരിഞ്ഞ ഒരു പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ല പോലെ അങ്ങനെ ഇത് ഫ്രൈ ആയി കിട്ടിയൊന്നും വേണ്ട അതിൻ്റെ പച്ചമണം മാറിക്കിട്ടിയാൽ മതി ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഞാൻ നീളത്തിൽ കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകും കൂടി ഇട്ടാൽ നമ്മൾക്ക് ഇതിലേക്ക് അടുത്ത ഐറ്റം ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയാണ് ഇനി വേണ്ടത് 15 ചെറിയ ഉള്ളി ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കുക നമ്മൾ ഇതധികം വേവിക്കുന്നൊന്നുമില്ലല്ലോ അപ്പോൾ ഈ ഓയിലിൽ കിടന്ന് തന്നെ ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ഇതിൽ കിടന്നൊന്ന് ജസ്റ്റ് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഇതാ ഇട്ട് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക നമ്മളെ ചെറിയ ഉള്ളിയും ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തില്ലേ അതും കൂടി നല്ല പോലെ മിക്സ് ആവുന്ന വിധത്തിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക വേറെ നമ്മൾ എക്സ്ട്രാ തിളപ്പിക്കുന്നൊന്നുമില്ല ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണ് കട്ടിയുള്ള 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുള്ളവർ അതുപോലെ കൂടുതൽ തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടിയെടുക്കാം കട്ടിയുള്ള 1/2 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് 1/2 കപ്പ് വെള്ളം മാത്രമേ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ 1/2 കപ്പിലും കുറച്ച് കൂടും തേങ്ങ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചിട്ടാനായിട്ട് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തു ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടും ഉണ്ട് നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുക്കാനായിട്ട് നിങ്ങളും ശ്രദ്ധിക്കുക എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്
ഇനി ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച ടൈമിൽ കറക്റ്റ് ഉപ്പിൻ്റെ ലെവലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എനിക്കൊരു അര ടീസ്പൂണാണ് ആവശ്യമായിട്ടുള്ളത്, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ തിളപ്പിച്ചെടുക്കാൻ പാടില്ല, നമ്മുടെ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. സൈഡൊക്കെ ഒന്ന് തിളച്ച് ഒരു തിള വരുന്നത് നമുക്ക് തോന്നൂലേ, അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് മുന്നേ തന്നെ കുരുമുളക് ഇട്ട ആ ഒരു സ്റ്റേജിൽ തന്നെ അര ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക, അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. 100% ഞാൻ ഷുവർ ചെയ്യുകയാണ് എല്ലാവരും ഇത് ചപ്പാത്തിയോ അപ്പത്തിൻ്റെയോ കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിത് വെള്ളയപ്പത്തിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചെമ്മീൻ മാത്രമല്ല, ചെമ്മീൻ അതുപോലെ കരിമീൻ, നെയ്മീൻ, ആ ഒരു മീനൊക്കെ ഇതേ ഒരു ലെവലിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഏതെങ്കിലും ഫ്രണ്ട്സ് ഈ ചാനലൊന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ബാക്കിയോ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.